രണ്ടു മണിക്കൂർ കഴിഞ്ഞ് പാചകം ചെയ്തിട്ടാണോ ഒരു ഗർഭിണി പെണ്ണിന് അത്താഴം കൊടുക്കേണ്ടത്? അതുകൊണ്ടല്ലേ ഞങ്ങൾ കൊടുത്തോളാന്ന് പറഞ്ഞത്. പിന്നെ ദേവേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി കൊണ്ടാണ് അപ്പു അമരാവതിയിൽ പോയി നിൽക്കാത്തതെന്നും ഈ കുടുംബത്തിന്റെ സന്തോഷം അപ്പുഞ്ച മുഖം കണ്ടാ അറിയാന്നൊക്കെ അപ്പച്ചി തന്നെയല്ലേ പറഞ്ഞത്. എന്താ മറന്നുപോയോ? അപ്പോ നിങ്ങൾ ഇപ്പൊ അടുപ്പൊഴിഞ്ഞു തരാൻ തയ്യാറല്ല അല്ലേ? അല്ല. അപ്പച്ചി രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് വാ ചെല്ല്. ഞാൻ പറഞ്ഞില്ല ദേവിച്ചി, ഇവര് വേറൊരു ജയന്തിയാ. കുഴപ്പമാവും. എന്ത് കുഴപ്പം? നമ്മുടെ കുടുംബത്തിൽ കയറി വന്ന് നമ്മളെ ഭരിക്കാൻ ഇവരാരാ? പോവാം പ്രദേവിച്ചി. ഇങ്ങനെയായാ നിന്റെ ഡാഡിയോട് ഞാൻ എന്ത് മറുപടിയാ പറയാ? അപ്പച്ചി എന്തിനെ കുറിച്ചാ പറയുന്ന? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ അടുക്കള കയറുന്നതും എന്തെങ്കിലും പാചകം ചെയ്യുന്നതും ദേവിക്കും അഞ്ജലിക്കും ഇഷ്ടാവുന്നില്ല. അവര് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് അഞ്ജലി. അടുക്കള അവക്ക് സ്ത്രീധനം കിട്ടിയതാണെന്ന മട്ടില അവളുടെ സംസാരവും പെരുമാറ്റവും. അവക്ക് സപ്പോർട്ടായിട്ട് ദേവി. അപ്പച്ചി എന്തിനാ ഇപ്പൊ അടുക്കള ചെന്നത്? നിനക്ക് ഹരിക്ക് എനിക്കുള്ളതും മാത്രം പാചകം ചെയ്യാന്ന് കരുതിയാ ഞാൻ പോയത്. പക്ഷേ അടുപ്പ് വിട്ടുതരാൻ പറ്റില്ല എന്ന് പറഞ്ഞാ എന്തിയും? അങ്ങനെ പറഞ്ഞോ? പറഞ്ഞപ്പൂ. എന്റെ മുഖത്ത് നോക്കി ദേവി പറയ, അപ്പുവിന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒരു രണ്ടു മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ. രണ്ടു മണിക്കൂർ കഴിഞ്ഞ് അവരടുപ്പൊഴിഞ്ഞു തന്നിട്ട് നിനക്ക് വേണ്ടി പിന്നെ പാചകം ചെയ്തിട്ട് എപ്പാ തഴം കഴിക്കാനാ? അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തരുതിക്കൂട്ടി ചെയ്യുന്നല്ലേ ഇത്? നിനക്കും എനിക്കും കൂടി ഉള്ളത് അവരുണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പൊ നിന്റെ ഇഷ്ടത്തിന് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അവരെന്താ ഉണ്ടാക്കുന്നെന്ന് വെച്ചാ അതും കഴിച്ച് മിണ്ടാതിരുന്നോളണോന്ന്. ഇതൊക്കെ എവിടത്തെ രീതികളാ? ഇവിടെ ഇങ്ങനെ അപ്പച്ചി, എല്ലാവർക്കും ഉള്ളത് ഒരുമിച്ചാ പാചകം ചെയ്യുന്നത്. എല്ലാരും ഒരുമിച്ചിരുന്ന അത്താഴം കഴിക്കാറ്, അതാ ഈ വീട്ടിലെ ശീലം. അതുകൊണ്ട് അപ്പച്ചി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ട. എനിക്കത് പറ്റില്ല. നമ്മുടെ നിലയ്ക്കും വിലക്കും ചേർന്നവരല്ല ഇവിടെ ഉള്ളവര്. എന്തൊക്കെയോ ലോക്കൽ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാ ഒക്കെ. അവരങ്ങനെ വെച്ചുണ്ടാക്കുന്നത് കഴിക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ നിനക്ക് പ്രത്യേകം വെച്ച് തരാന്ന് പറഞ്ഞത്. അത് വേണോ? വേണം. അതുകൊണ്ടാ ഞാൻ ഇനി മുതല് നിനക്കുള്ളത് പ്രത്യേകം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞത്. അതിന് പോലും സമ്മതിക്കില്ല എന്ന് വെച്ചാ എന്താ ചെയ്യ? എന്നോടെന്തോ ശത്രുതയുള്ളത് പോലെയാ അഞ്ജലി പെരുമാറുന്നത്. അവക്കെന്തൊക്കെയോ ദേഷ്യം മനസ്സിലുണ്ട്. നീയൊരു കോടീശ്വര കുടുംബത്തിൽ നിന്ന് വന്നവളാണെന്നുള്ളത് മാത്രമല്ല, ഹരിക്ക് നിന്റെ ഡാഡി ബൈക്ക് വാങ്ങിച്ചു കൊടുത്തതും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കൊടുത്തതും ഒന്നും അവക്ക് തീരെ സഹിച്ചിട്ടില്ല. അവളുടെ ഭർത്താവിന് അതുപോലൊന്നും വാങ്ങിക്കൊടുക്കാൻ അവളുടെ അച്ഛനെ കൊണ്ട് പറ്റാത്തതില് അവക്ക് നല്ല അസൂയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിൽ അവളേക്കാൾ കൂടുതൽ പരിഗണന നിനക്ക് കിട്ടരുതെന്ന് അവളുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ടാ ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാൻ നോക്കുന്നതിന് അവള് മനഃപൂർവ്വം ഓരോരോ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയായാ എന്തിയും? ഏട്ടൻ എന്തിനാ എന്നെ ഇവിടെ നിർത്തിയിട്ട് പോയത്? നിനക്കിവിടെ മനസമാധാനം കിട്ടാനും നിനക്കിഷ്ടപ്പെട്ട നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരാനും കൂടി വേണ്ടിട്ടാ. നിന്നെ മാത്രം ഉദ്ദേശിച്ചല്ല, നിന്റെ കുഞ്ഞ് ആരോഗ്യത്തോടെ വളരണമെന്നും കൂടെ ഉദ്ദേശിച്ച. പക്ഷേ അതൊന്നും ഇവിടെ നടക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പിന്നെ എങ്ങനെ ഏട്ടന്റെ മുഖത്ത് നോക്കും? നിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിക്കോളാന്ന് ഏട്ടനോട് ഞാൻ ഏറ്റതാ. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചു. അമരാവതിയിൽ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ മമ്മി നിനക്ക് ഓരോന്നും ഉണ്ടാക്കി തന്നോണ്ടിരുന്നത്. അമ്മോ നീയും ഏട്ടനും ഒക്കെ അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളല്ലേ കഴിച്ചോണ്ടിരുന്നത്. അല്ലാതെ ആൾക്കൂട്ടത്തിന് അന്നദാനം നടത്തും പോലെ എല്ലാവർക്കും കൂടി ഉള്ളതുണ്ടാക്കി വിളമ്പി തരികയായിരുന്നില്ലല്ലോ. എനിക്കറിയാം നീ ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്, ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യായി. അങ്ങനെയൊന്നല്ല അപ്പച്ചി, ഞാൻ ഇവിടെ നല്ല സന്തോഷമായിട്ടാ കഴിയുന്നേ. ദേ ഇനി നീ എന്നെ പൊട്ടിയാക്കാൻ നോക്കണ്ട. ഈ കുടുംബത്തിലുള്ളവര് നിന്റെ കണ്ണി പൊടിയിട്ടിരിക്കുക. അവരെല്ലാം ചേർന്ന് നിന്നെ കബളിപ്പിച്ചോണ്ടിരിക്കുക. ഇതൊന്നും നിനക്ക് മനസ്സിലാവണില്ലല്ലോ എന്ന് ഓർത്തിട്ടാ എനിക്ക് അതിശയം തോന്നുന്നത്. എന്തായാലും ഞാൻ ഇവിടെ പലതും നിനക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി ചില പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരാൻ പോവാം. നീ എന്നോടൊപ്പം ഒന്ന് സഹകരിച്ചാൽ മാത്രം മതി.
ഇതെന്താ കുറച്ചു നേരമായല്ലോ വെരികിനെ കൂട്ടിലടച്ച പോലെ തലങ്ങും വിലങ്ങും നടക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഇത്ര ടെൻഷൻ? എന്ത് ടെൻഷൻ? കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, ലച്ചു വന്നത് മുതല് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ലച്ചു ഇനിയും അപ്പുവിന്റെ അടുത്തുനിന്ന് തിരിച്ചു വരാറായില്ലേ? ഇല്ല, അവള് കുറച്ചു ദിവസം കൂടി അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. ഇനിയും കുറച്ചു ദിവസം കൂടിയോ? അതെ. അതെന്താ? അതൊക്കെ മോശമല്ലേ. ഒന്ന് രണ്ടു ദിവസം നിൽക്കുന്നത് പോലെയല്ലോ മറ്റൊരു വീട്ടിൽ കുറച്ചധികം ദിവസം നിൽക്കുന്നത്. അതാ വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? തമ്പീട്ടിനാണെങ്കിൽ സമ്മതിക്കോ? ഇതിലിപ്പോ സമ്മതിക്കാതിരിക്കേണ്ട കാര്യമെന്താ? നമ്മുടെ മോൾ അവിടെ ഇല്ലേ? അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി കുറച്ചു ദിവസം കൂടി അവിടെ നിൽക്കണമെന്ന് ലച്ചുവിനൊരു ആഗ്രഹം. ആ വീട്ടിലുള്ളവർക്ക് എതിർപ്പൊന്നുമില്ല, പിന്നെ നിനക്കെന്താ ഇത്ര ബുദ്ധിമുട്ട്? ആ വീട്ടിലുള്ളവരെ എതിർപ്പൊന്നും പറയാത്തത് നിങ്ങളോട് അവർക്കുള്ള കടപ്പാട് ഓർത്തിട്ടായിരിക്കും. എന്ന് കരുതി അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മളല്ലേ നോക്കേണ്ടത്? വിളിച്ചത് ലച്ചുവായിരിക്കും. അവളോട് സംസാരിക്കുന്നതിന് ഇങ്ങനെ മാറിപ്പോണ്ട കാര്യമെന്താ? ഞാൻ അറിയരുതെന്ന് കരുതിയിട്ടാവും. എന്തൊക്കെയോ കുഴപ്പങ്ങൾ പ്ലാൻ ചെയ്യുകയാണല്ലോ. എന്താണാവോ രണ്ടുപേരുടെ ഉദ്ദേശം? ഇന്ന് അഞ്ജലി എന്നെ ശരിക്കും ഇൻസൾട്ട് ചെയ്തു കേട്ടോ. എന്താ നീ പറഞ്ഞു? അഞ്ജലി നിന്നെ ഇൻസൾട്ട് ചെയ്തെന്നോ? മറ്റാരും ഉണ്ടായിരുന്നില്ല അവിടെ? ദേവി ഉണ്ടായിരുന്നു, പക്ഷേ അഞ്ജലി പറയുന്നതിനെതിരായിട്ടൊന്നും ദേവി പറയില്ലല്ലോ ഏട്ടാ. അവരൊക്കെ ഒറ്റ കെട്ടല്ലേ. എന്ത് പറഞ്ഞ അവൾ ഇൻസൾട്ട് ചെയ്തത്? ഇവിടെ അടുക്കളയിൽ ആകെ ഉള്ളത് തുരുമ്പ് പിടിച്ചൊരു പഴയ സ്റ്റൗവാ. ആ ഒരു ഗ്യാസ് സ്റ്റൗവില് സകലമാന പാചകവും. അതുകൊണ്ട് ഒരു നേരത്തും അതൊഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പ്രത്യേകം കുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൂന് പ്രത്യേകം പാചകം ചെയ്യാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് അവര് രണ്ടുപേരെ സമ്മതിച്ചില്ല. അടുപ്പൊഴിയണമെങ്കിൽ രണ്ടു മണിക്കൂറെങ്കിലും ഞാൻ കാത്തു നിൽക്കണോന്ന് പറഞ്ഞു. ഓഹോ, രാജശേഖരൻ നമ്മുടെ പെങ്ങളോട് കാത്തു നിൽക്കാൻ പറയാനും തർക്കുത്തരം പറയാനും ഒക്കെ ഉള്ള ധൈര്യം ആയോ അവർക്കൊക്കെ? അതിനെന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. വേണ്ട ഏട്ടാ, തൽക്കാലം ഏട്ടൻ അറിഞ്ഞ ഭാവമൊന്നും കാണിക്കണ്ട. ഇവരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും നിലയ്ക്ക് നിർത്തണമെന്നൊക്കെ എനിക്കറിയാം. ഞാൻ മനസ്സിൽ ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനിപ്പോ അവര് തന്നെയാ നിമിത്തമായത്. നീ എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്തോ, അതിന് എന്റെ എന്ത് സഹായം വേണമെന്ന് മാത്രം പറഞ്ഞാ മതി. എല്ലാം തന്ത്രത്തിലായിരിക്കണമെന്ന് മാത്രം. ഒരു കാരണവശാലും അവരുടെ മുമ്പിൽ നീ തോറ്റു കൊടുക്കരുത്. എത്രയും വേഗം നമ്മൾ തീരുമാനിച്ച കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്കുണ്ടാവണം. പരമാവധി അപ്പൂനെ അവരിൽ നിന്നൊക്കെ അകറ്റി നിർത്തണം. നീ എപ്പോഴും അപ്പൂനൊപ്പം ഉണ്ടാവണം ലച്ചു. അത് തന്നെയായിട്ടാ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. ദേവിയായിട്ടും അഞ്ജലിയായിട്ടുള്ള അപ്പൂന്റെ ഒത്തുചേരല് പരമാവധി ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചോണ്ടിരിക്ക. അവളെ അങ്ങനെ ഒരു സമയത്തും ഫ്രീ ആയിട്ട് ഞാൻ വിടാറില്ല. എപ്പോഴും ഞാൻ ഒപ്പം തന്നെ കാണും. പിന്നെ ദേവി ഉണ്ടാക്കുന്ന ഭക്ഷണോ ജ്യൂസോ ഒന്നും അപ്പൂനെ കൊണ്ട് കഴിപ്പിക്കരുതെന്നാ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത്. അതിനുള്ള വഴിയാ ഇപ്പൊ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അത് നീ പറഞ്ഞ നേരെ ലച്ചു. ഇപ്പൊ അവളുടെ കാര്യങ്ങള് കൃത്യമായിട്ട് നോക്കാൻ ദേവിക്ക് പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിൽ അപ്പു. ആ ധാരണ ഒന്ന് മാറ്റിയെടുക്കണം. അതിനെന്ത് വേണോന്ന് ആലോചിച്ചിട്ട് നീ എന്നെ വിളിക്ക്. ഞാൻ വിളിച്ചോളാം. പോലെ പുള്ളിക്കാരനുണ്ടായിരുന്നെങ്കിൽ സഹായിച്ചേനെ. വരാൻ നേരമായല്ലോ, ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയാല. നീ എന്താ അഞ്ചു രാത്രി ഇവിടെ വന്നേക്കണ? നനച്ച തുണികള് അയ്യല് വിരിക്കാൻ വന്നതാ വല്ലേട്ടാ. ഇതൊക്കെ രാത്രിയാണോ വിരിക്കണേ? പകല് വിരിച്ചുകൂടെ? മറന്നുപോയതാ. ശരി, രാത്രി ഒറ്റയ്ക്ക് നിക്കണ്ട. ശിവ, നീ ഇവിടെ ചെല്ല. ചെല്ല്.
പകല് സമയം കിട്ടാത്തോണ്ടാണോ അതോ മനഃപൂർവ്വം മറന്നാണോ? സമയമുണ്ടായിരുന്നു, പക്ഷേ സഹായിക്കാൻ നിങ്ങളുണ്ടാവില്ലല്ലോ. ഞാൻ വരുന്ന സമയം നോക്കി ഇരുന്നാണോ? അങ്ങനെയല്ല, പക്ഷേ വന്നിരുന്നെങ്കിൽ എന്ന് ആശിച്ചു. എന്നാ ആശിച്ച പോലെ തന്നെ നടക്കട്ടെ. നാടകം. അവളെ കണ്ട് മറിഞ്ഞു നിൽക്കാതെ നേരെ അകത്തേക്ക് കയറി പോയാൽ മതിയായിരുന്നു. ഏത് നേരത്താണോ ഇങ്ങനെ മറിഞ്ഞു നിൽക്കാൻ തോന്നിയത്? എങ്ങനെയുണ്ട് അപ്പോഴത്തെ ലെച്ചോപ്പച്ചി? അയ്യോ, ഒന്നും പറയണ്ട. എത്രയും വേഗം ഇവിടുന്ന് അവരെ കെട്ടിവെട്ടിക്കണം, ഇല്ലെങ്കിലേ ഇല്ലാത്ത പുകിലുകളൊക്കെ ഉണ്ടാക്കും അവര്. ഉച്ചയ്ക്ക് എല്ലാവർക്കും പാചകം ചെയ്തോളാന്നും പറഞ്ഞ് അടുക്കള കയറി ആകെ കൊളമാക്കി. കടയിലേക്ക് ഊണ് നിന്ന് വിട്ടപ്പോ പിന്നെ ബാക്കിയൊന്നുമില്ല. ഓഹോ, അപ്പോ ഇന്ന് അവരുണ്ടാക്കിയതാണോ കടയിലേക്ക് കൊടുത്തയച്ചത്? അപ്പോഴേ സംശയം തോന്നി. വായിൽ വെച്ച് കഴിക്കാൻ പറ്റാത്ത തരം കറികളായിരുന്നു എല്ലാം. ഞങ്ങളാരും കഴിക്കാതെ കൊട്ടിക്കളഞ്ഞു. ഭയങ്കര വൃത്തിയും വെടുപ്പുള്ള ആളാണെന്നൊക്കെ അപ്പു പറഞ്ഞത്. പക്ഷേ പാചകം കഴിഞ്ഞ് അവരിട്ടിട്ട് പോയ അടുക്കള ഒന്ന് കാണുമായിരുന്നു. ഭർത്താനമൊക്കെ കേട്ട മൈസൂർ മഹാറാണിയാണെന്ന് തോന്നു. പക്ഷേ പെരുമാറ്റം തനി കൂതറ. ഭക്ഷണം തികയാത്തോണ്ട് ദേവിച്ച് രണ്ടാമതും വച്ചു. എന്തൊരു അഹങ്കാരത്തോടെയാ ദേവിച്ചോട് സംസാരിച്ചെന്നറിയോ? എത്ര പേർക്ക് എത്ര അളവില് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പോലും അറിയാത്ത പെണ്ണും പിള്ളയാ. പക്ഷേ പാചകറാണിയാണെന്ന ഭാവം അഹങ്കാരി. ഭക്ഷണം അപ്പോഴത്തെ കഴിച്ചില്ലേ? അവളെങ്ങനെയോ കഷ്ടപ്പെട്ട് കഴിച്ചു എന്നാ പറഞ്ഞെ. അപ്പച്ചി ഉണ്ടാക്കിയത് മോശമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചതും അവൾക്ക് മനം പുരട്ടി അടുക്കളപ്പുറത്തേക്ക് ഓടിപ്പോയി ഛർദിച്ചു. അപ്പോ ഉച്ചക്ക് ഞങ്ങൾ കഴിക്കാത്ത നന്നായി. ഇവരൊക്കെ വലിയടത്തിയുടെ കാല് കഴുകി വെള്ളം കുടിക്കണം അല്ലെ? എന്നിട്ട് ഇപ്പൊ എന്താ അവസ്ഥ? പാചകം അവസാനിപ്പിച്ചോ? ഉച്ചക്കത്തെ പാചകത്തിന്റെ പേരില് കുറച്ച് സംസാരം ഉണ്ടായി, അതോടെ ശല്യം തീർന്നു എന്നാ കരുതിയത്. പക്ഷേ ഇന്ന് രാത്രി അപ്പുവിനും ഹരിയേടനും ഉള്ള അത്താഴം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് പിന്നെ ഉളുപ്പില്ലാതെ അടുക്കളയിലേക്ക് വലിഞ്ഞു കയറി വന്നു. ഞാനും ദേവച്ചും കൂടി ഓടിച്ചു വിട്ടു. ബാംഗ്ലൂരാണ്, AC ഇല്ല താമസം എന്നൊക്കെ പറയും. പക്ഷേ അതിന്റെ യാതൊരു കൾച്ചറും വിവരമില്ലാത്ത മൂന്നാംഗട ലൈനാ കക്ഷി. ചില വീടുകളിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന ചില വിവരമില്ലാത്ത മൂരാച്ച അമ്മച്ചിമാരില്ലേ? ആ അത് തന്നെയാ ഈ ലെച്ചു അപ്പച്ചി. ലെച്ചു അപ്പച്ചി എന്നല്ല, ശരിക്കും അവര് വിളിക്കേണ്ടതേ എച്ചി അപ്പച്ചിന്ന. തമ്പി സാറിന്റെ അല്ല അനിയത്തി, ഇത്രയൊക്കെ കൾച്ചർ പ്രതീക്ഷിച്ചാ മതി. ഇവരുടെ ഒരു ചേച്ചി ഉണ്ടല്ലോ രാജേശ്വരി, അവരെ കാണുമ്പോ എനിക്ക് കാണ്ടാമൃഗത്തെ ഓർമ്മ വരുന്നേ. അല്ല, അപ്പൊ തമ്പി സാറിനെ കാണുമ്പോഴോ? പനി കാട്ടുപോത്തു. അപ്പൊ ഇനി തമ്പി സാറിന് കാതില് വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാ മതി അല്ലേ? എന്തായാലും ബാംഗ്ലൂർ അപ്പച്ചിയെ എത്രയും വേഗം ഇവിടെ നിന്ന് കെട്ടി കെട്ടിച്ചേ മതിയാവും. ലോകത്തെങ്ങുമില്ലാത്തൊരു പാചകാരി വന്നിരിക്കുന്നു. അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. നമ്മുടെയൊക്കെ മനസമാധാനം തകർക്കാൻ വേണ്ടി തമ്പി സാർ ഇറക്കുമതി ചെയ്താണോന്ന് എന്റെ സംശയം. വെച്ചിട്ടുണ്ട് ഞാൻ. ആഹാ, പാതിരാത്രിക്ക് നല്ല ജോലിയാണല്ലോ കെട്ടിയവനും കെട്ടിയവൾക്കും കിട്ടിയിരിക്കുന്നത്. എന്താ ഇതുപോലെ ഹരിയേട്ടനെയും കൊണ്ട് സാരി പിഴിക്കണമെന്ന് തോന്നുന്നുണ്ട്? അപ്പൊ നിനക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ഹരി സമ്മതിക്കില്ലല്ലോ. അവൻ ഒറ്റയ്ക്ക് പിഴിഞ്ഞു വന്നോളാന്ന് പറയും. ലെച്ചോപ്പിച്ച് തിരക്കി ഇറങ്ങിയതാ. മുറിയില്ലേ? ഇല്ല. അടുക്കളയിലെങ്ങാനും ഉണ്ടാവോ അഞ്ചു? അറിയില്ല അപ്പോ, ഞാൻ അടുക്കളയിൽ നിന്ന് വരണവരെ ഇല്ലായിരുന്നു. പിന്നെ എവിടെ പോയി? അപ്പച്ചി മുങ്ങിയോ?
ഏയ്, അങ്ങനെയൊന്നും മുങ്ങുന്ന സൈസല്ലാന്ന് കണ്ടറിഞ്ഞൂടെ. കിളിച്ചോണ്ട് നിക്കാതെ പോകുന്നുമില്ലല്ലോ. ആ, എനിക്ക് അപ്പോഴേ തോന്നി ഉച്ചക്ക് കൊടുത്തയച്ച ഭക്ഷണം എന്തായാലും തന്റെ കൈ കൊണ്ടുണ്ടാക്കിയതല്ലെന്ന്. ആരും അത് മുഴുവൻ കഴിക്കാതെ എടുത്തു കളയുക ചെയ്തത്. ഓ, ഇപ്പോഴേ എനിക്കൊരു ആശ്വാസമായത്. അത് കഴിക്കാൻ കിട്ടാതെ ഭാഗ്യായി. അവരിവിടെ ഒന്ന് കേറിയിട്ട് നേരത്തോട് നേരം കഴിഞ്ഞില്ല. അപ്പോഴേക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാ ഉണ്ടാക്കിയിരിക്കുന്നെ. കേട്ടിട്ട് എനിക്കാകെ വിറഞ്ഞു കേറുക. നീ തൽക്കാലം ഇതൊന്ന് അപ്പുവിനോട് പറഞ്ഞ് വഴക്കിനൊന്ന് നിക്കണ്ട. അപ്പച്ചെ കണ്ടോ ദേവടത്തെ? മുറിയിലില്ല അപ്പു. എന്റെ അടുത്ത് വന്നിട്ട് പുറത്തേക്ക് പോയി. അപ്പച്ചയുടെ മുറിയിലും ഇല്ല. ഓഹോ, അപ്പോഴേക്കൊന്ന് അപ്പച്ചയുടെ മുറിയായോ? കണ്ണന്റെ മുറിയല്ലേ ഇത്? അപ്പച്ചയ്ക്ക് തങ്ങാൻ കൊടുത്ത മുറിന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ എവിടെയെങ്കിലും കാണും അപ്പു. അല്ലാതെ ഈ രാത്രിയിലെ ലക്ഷ്യം എവിടെ പോവാന്? ആ, എത്തിയോ രണ്ടാളും. അഞ്ചു, രാത്രിയാകുമ്പോഴുള്ള നിന്റെ ഈ തുണി വിരിക്കുന്ന ശീലം നിർത്തിക്കോണം കേട്ടോ. പകൽ കഴുകി വിരിച്ചൂടെ നിനക്ക്. മറന്നുപോയതാ ദേവേച്ചി. മനഃപൂർവ്വം മറന്നായിരിക്കും അല്ലേ? എന്താടാ നീ അങ്ങനെ പറഞ്ഞേ? ഞാൻ മനഃപൂർവ്വം മറക്കേണ്ട കാര്യം എന്താ? അല്ല, എന്നാലേ ശിവേണിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റൂ. പാവ ശിവേണിനാണെങ്കിൽ കടയിലും പണി, ഇപ്പൊ വീട്ടിലും പണി. കഷ്ടം തന്നെ എന്റെ ശിവമോലാളി. ആ, വല്ലാത്തൊരു ജീവിതം തന്നെ. കണ്ണാ, നീ ഒന്ന് നാവടക്ക് ഇരുന്നേ. ദേ, നിർത്തി. നിങ്ങൾ അപ്പുവിന്റെ അപ്പച്ചയെ മുറ്റത്തെങ്ങാനും കണ്ടോ അഞ്ചു? ഇല്ല, ഞാനിവിടെ ഉണ്ട്. അപ്പച്ചത് എവിടെയായിരുന്നു? ഞാൻ മുറ്റത്ത് മാവിൻ ചോട്ടിലായിരുന്നു. മാവിന്റെ ചോട്ടിലോ? എന്ന് പറഞ്ഞാ മുറ്റത്ത് നിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് രമേശ് ചേട്ടൻ വിളിച്ചതാ. ഞാൻ മുറ്റത്ത് വന്ന് നോക്കിയതാണല്ലോ, പക്ഷെ കണ്ടില്ലായിരുന്നു. അത് പിന്നെ സംസാരിച്ച് സംസാരിച്ച് നടന്നപ്പോ ഇത്തിരി ഇരുട്ടിലായിപ്പോയി, അതറിഞ്ഞില്ല. ഏട്ടനോട് രമേശ് ഏട്ടനെ വിളിച്ച് ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ചെല്ലുള്ളൂ എന്നുള്ള കാര്യം പറയണോന്ന് ഞാൻ പറഞ്ഞിരുന്നതാ. ഏട്ടൻ തിരക്കിനിടയ്ക്ക് മറന്നു എന്ന് തോന്നുന്നു. അതാ രമേശ് ഏട്ടൻ വിളിച്ചത്. ഞങ്ങൾ ഇതുവരെ മുറ്റത്തുണ്ടായിരുന്നു, അവിടെയെങ്കിലും ഞങ്ങൾ ഇവരെ കണ്ടില്ലല്ലോ. എന്തായാലും കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ബാംഗ്ലൂർക്ക് ചെല്ലുള്ളൂ എന്ന് പറഞ്ഞപ്പോ അപ്പച്ചിയുടെ രമേശ് ഏട്ടൻ ഹാപ്പി ആയി കാണും. ഇപ്പൊ അവിടെ അടിച്ചുപൊളി തുടങ്ങി കാണും. ഇതുപോലൊന്നും അവിടെ നിൽക്കുമ്പോ പറഞ്ഞേക്കല്ലടാ. കണ്ണം പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. ജയന്തി അടുത്ത് എങ്ങോട്ടെങ്കിലും ഒരുങ്ങി ഇറങ്ങിയാ സേതു ഏട്ടനും സുഭദ്രാമച്ചിക്കും സന്തോഷാവെന്ന് പറഞ്ഞപോലെ ആയിരിക്കും ചെലപ്പോ ഈ ലച്ചു അപ്പച്ചിയുടെ രമേശ് ഏട്ടനും. പുള്ളിക്കാരെ ഇപ്പൊ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരിക്കും അവിടെ. അപ്പച്ചി സത്യം പറയേ, ശരിക്കും അപ്പച്ചി എവിടെയായിരുന്നു? അകത്ത് വന്ന് പറഞ്ഞതിൽ എന്തോ കള്ളത്തരം തോന്നി. ദേ, അവരോടൊക്കെ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞാ കണ്ണു അടച്ചതൊക്കെ വിശ്വസിക്കുന്നതാണോ കരുതിയിരിക്കുന്നത്? നീ പറഞ്ഞത് ശരിയാ. അവരോടൊക്കെ ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമല്ല. ഞാൻ രമേശ് ഏട്ടന്റെ ഫോൺ വന്നോണ്ടൊന്നുമല്ല മുറ്റത്തേക്ക് പോയത്, ഏട്ടനെ വിളിക്കാന്. പക്ഷേ ഞാൻ മാവിൻ ചുവട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് സത്യം തന്നെയാ. അഞ്ജലിയും ശിവനെയും കണ്ടപ്പോ ഞാൻ ഒളിച്ചു നിൽക്കുമായിരുന്നു. അതെന്തിനാ ഒളിച്ചു നിന്നത്? മനസ്സിലെന്തോ കള്ളത്തരം ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്? ഇല്ലെങ്കിൽ പിന്നെ ഒളിച്ചു നിൽക്കേണ്ട കാര്യം എന്തായിരുന്നു? അതോ, ഞാൻ ഇന്നിവിടെ അനുഭവിച്ച ഇൻസൾട്ടിങ്ങിനെ കുറിച്ച് ഏട്ടനോട് സംസാരിക്കാന്ന് കരുതിയാ പോയത്. അതിനപ്പച്ചെ ഇവിടെ ആരെന്ത് ഇൻസൾട്ട് ചെയ്തു? പിന്നെ നിനക്ക് വേണ്ടി അത്താഴം ഉണ്ടാക്കാൻ ചെന്ന എന്നോട് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഇൻസൾട്ടിങ് അല്ലേ? ഓഹോ, അത് ശരി. അപ്പൊ ഈ വീട്ടിലുള്ളവര് അപ്പച്ചയോട് മോശമായിട്ടാണ് പെരുമാറുന്നതെന്ന് ഡാഡിയെ വിളിച്ച് പറഞ്ഞ് ഈ കുടുംബത്തോട് ഡാഡിക്ക് ഇപ്പൊ ഉള്ള സ്നേഹവും കരുതലും ഇല്ലാതാക്കാൻ വേണ്ടിയാണോ ഡാഡിയെ ഫോൺ ചെയ്തത്? ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മുഴുവനാക്കും മുമ്പേ നീ ഇങ്ങോട്ട് ചാടിക്കടിക്കല്ലേ? എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതും പെരുമാറിയതൊക്കെ പറയണോന്ന് കരുതി തന്നെയാ പോയത്. പക്ഷേ പിന്നെ ഞാൻ ഓർത്തു, ഞാനെന്തായാലും ഇവിടെ കുറച്ചു ദിവസത്തേക്ക് കൂടിയല്ലേ ഉള്ളൂ, വെറുതെ എന്തിനാ അതൊക്കെ പറഞ്ഞ് ഈ കുടുംബത്തോട് നിന്റെ ഡാഡിക്കുള്ള സ്നേഹം ഇല്ലാതാക്കണേന്ന്. പക്ഷേ അങ്ങനെ ഒളിച്ചു നിന്നതുകൊണ്ട് ശിവന്റെ അഞ്ജലിയുടെ ശരിക്കുള്ള സ്വഭാവം അറിയാൻ പറ്റി. നിന്റെ ഡാഡി ഈ കുടുംബത്തിലുള്ളവരോട് കാണിക്കുന്ന സ്നേഹത്തിനോ സഹായങ്ങൾക്കോ ഒരു നന്ദിയോ കടപ്പാടോ ഒന്നും ഇവിടെയുള്ള ആർക്കും ഇല്ല. നിന്നെ ഓർത്ത് മാത്രം
അന്ന് ആദ്യ പിടിച്ച് ഓടിപ്പാഞ്ഞ് വന്ന് ശിവനെ നിന്റെ ഡാഡി സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത്. പക്ഷേ ആ ശിവൻ നിന്റെ ഡാഡിയെ വിളിക്കുന്ന എന്താണെന്നറിയോ? പോത്തെന്ന്.